എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ള പനീറിന്റെ ഒരു റെസിപ്പി ഉണ്ടാക്കാം. ഇത് കുറച്ച് ഡ്രൈ വേർഷനാണ്, സ്റ്റാർട്ടർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഈ കടായി പനീർ ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് സമയം മതി, എന്നാൽ ടേസ്റ്റിയുമാണ്. ഇതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ തൈര് എടുക്കുക, നല്ല കട്ട തൈര് എടുക്കുക. അധികം പുളിയുള്ളത് എടുക്കണ്ട, അതുപോലെ തന്നെ തൈരിന്റെ അളവ് കൂടാനും പാടില്ല. പുളിയായി കഴിഞ്ഞാൽ കടായി പനീർ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ മാത്രം എടുക്കുക, അധികം പുളിയില്ലാത്തത്, നല്ല കട്ട തൈര്. ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ളത് തന്നെ. ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ, കാൽ ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ആക്കുക. എന്നിട്ട് ഞാനിവിടെ 100 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ഈ മസാല ഉപയോഗിച്ച് പനീർ നന്നായി മാരിനേറ്റ് ചെയ്യുക. ഓരോ പനീറുമേലായിട്ട് മസാല അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരുമിച്ച് ചെയ്യാൻ പോയാൽ ചിലപ്പോൾ പനീർ പൊടിഞ്ഞു പോവും, അതുകൊണ്ട് ഓരോന്നായിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ എല്ലാ പനീറും നന്നായി മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കാം. 10 മിനിറ്റ് ഇരിക്കട്ടെ, അപ്പോഴേക്കും മസാലയൊക്കെ നന്നായി പിടിക്കും. ഇനി ഒരു കടായി ഗ്യാസിന് വെക്കുക, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചോളൂ. അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട്, അത് നന്നായി നൈസായി അരിഞ്ഞെടുക്കുക. അതിട്ട് കൊടുത്ത് ഒരു 3-4 മിനിറ്റ് വഴറ്റി കഴിയുമ്പോൾ സവാള കുറച്ച് സോഫ്റ്റ് ആവും. അപ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതും 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി ഈ സവാള ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ വഴറ്റുക. ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ പിടിക്കും. ഇപ്പം നോക്കൂ, ഈ സവാളയൊക്കെ ഒരു ലൈറ്റായിട്ടുള്ള ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി, അതും ചെറുതാക്കി അരിഞ്ഞിടുക. എന്നിട്ട് തക്കാളി നന്നായി വേവണ വരെ വഴറ്റുക, നല്ല മേശാക്കണം. ഓയിൽ തെളിയണ വരെ വഴറ്റുക. ഏകദേശം ഒരു 2-3 മിനിറ്റ് എടുക്കും. നിങ്ങൾക്ക് കാപ്സിക്കം ഇഷ്ടമാണെങ്കിൽ ഒരു വലിയ കാപ്സിക്കം ചെറിയ സ്ലൈസസ് ആക്കിയിട്ട് മുറിച്ചിട്ട് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അതൊന്ന് സോഫ്റ്റ് ആവണ വരെ ഏകദേശം ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുക്കാം. എൻ്റെ വീട്ടിൽ കാപ്സിക്കം അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ ഇടുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതുവരെ ഫ്ലെയിം മീഡിയത്തിലായിരുന്നു, ഇനി കുറഞ്ഞ തീയിൽ വെക്കുക. ഇനി നമുക്ക് എല്ലാ പൊടികളും ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, ഒട്ടും എരിവില്ലാത്തതാണ്. 1 ടീസ്പൂൺ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇടണ്ട. പക്ഷേ എരിവുള്ള മുളക് പൊടി ഇടണ്ട, കാരണം എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എരിവ് കൂടും. ഈ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു കളറും കിട്ടും, പിന്നെ ഈ കടായി പനീറിന് ഒരു തിക്നെസ്സും കിട്ടും. അതിനു വേണ്ടിയിട്ടാണ്, തികച്ചും ഓപ്ഷണലാണ്. ഇനി മല്ലിപ്പൊടി 1 ടീസ്പൂൺ, നല്ല ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ. പൊടി ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സറിൻ്റെ ചെറിയ ജാറിൽ ഒന്ന് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് അത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഉപ്പ് 1/2 ടീസ്പൂൺ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ആക്കുക. ഏതാണ്ട് 1 മിനിറ്റോളം മിക്സ് ആക്കി കൊടുക്കുക. എനിക്കിപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്യാണ്. ഇനി വേണ്ടത് 1/2 കപ്പ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിക്കരുത്, അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു ടേസ്റ്റ് വരും. തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോഴും കുറഞ്ഞ തീയിൽ തന്നെ വെച്ചാൽ മതി. ഈ വെള്ളമൊഴിച്ച് കൊടുത്തതിന് ശേഷം ഏകദേശം 1 മിനിറ്റോളം ഈ മസാല വെള്ളത്തിൽ കിടന്ന് ഒന്ന് വേവട്ടെ. അപ്പോഴേക്കും ഈ പൊടികളുടെയൊക്കെ പച്ചമണവും മാറിക്കിട്ടും. 1 മിനിറ്റൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ എണ്ണ തെളിഞ്ഞ് കാണാം, ഓയിലിൻ്റെ നല്ല റെഡ് കളറിലുള്ള ലെയറ് കാണാം. ഈ സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പനീറിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ആക്കുക. ഇപ്പോൾ ഉപ്പ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഇട്ട് കൊടുക്കാം, നോക്കിയിട്ട് ഇട്ടാൽ മതി, കൂടിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഇത് അടച്ചു വെച്ച് 2 മിനിറ്റോളം വേവിക്കുക. ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. തീ കൂട്ടി വെച്ചാൽ എന്താണ്ടാവുക വെച്ചാൽ വെള്ളം പെട്ടെന്ന് ഡ്രൈ ആവും, എന്നാൽ പനീർ ശരിക്കും വേവില്ല. അതുകൊണ്ട് കുറഞ്ഞ തീയിൽ തന്നെ വെക്കുക. 2 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് കസൂരിമേത്തി 1/2 ടീസ്പൂൺ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇടാൻ മറന്നതാണ്, പക്ഷേ അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ മല്ലിയില, അതും കുറച്ച് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി വീണ്ടും അടച്ചു വെച്ച് 1-3 മിനിറ്റും കൂടി വേവിക്കുക, കുറഞ്ഞ തീയിൽ തന്നെ. പനീർ വേവാൻ അധികം സമയമൊന്നും വേണ്ട, 5 മിനിറ്റൊക്കെ മതി, അതിൻ്റെ ഉള്ളിൽ പനീർ വെന്ത് കിട്ടും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തോളൂ.
നമുക്കിത് അടച്ച് തന്നെ വെക്കാം ഒരു 10 മിനിറ്റും കൂടി. അപ്പോൾ എല്ലാ ഫ്ലേവറും പനീറുമ നന്നായി പിടിക്കും. 10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്പൈസി കടായി പനീർ റെഡിയായി. ഇത് സ്റ്റാർട്ടറായിട്ടും യൂസ് ചെയ്യാം. പിന്നെ ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.